സ്നേഹിക്കാൻ നല്ലൊരു മനസ്സാണ് ഉണ്ടാകേണ്ടത്. നല്ല മനസ്സ് എന്ന് പറഞ്ഞാൽ നന്മ മനസ്സ്. നന്മയുള്ളവർക്കേ മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയും. അവർ ശത്രുവിനെ പോലും സ്നേഹിക്കും. ആരെയും ശത്രുക്കളായിട്ട് കരുതുന്നവരാണ് സ്നേഹം ശരിക്കും പകരുന്നവർ. നമ്മുടെ സ്നേഹം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്നേഹം കാണുമ്പോൾ, അവർ പറയുമ്പോൾ, ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ, ആ സ്നേഹത്തിന് എന്തെങ്കിലും കളങ്കമുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ നമ്മൾ അധികം ശ്രമിക്കേണ്ടതില്ല. അവരുടെ മനസ്സിൻ്റെ പ്രവർത്തനം, മനസ്സിൻ്റെ സമീപനം, അവർ പറയുന്ന വാക്കുകൾ, ഇതെല്ലാം സ്നേഹത്തെ ആസ്പദമാക്കി നമുക്ക് വിശകലനം ചെയ്യാവുന്നതാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന കാമുകന്മാർ, ഭാര്യാഭർത്താക്കന്മാർ, മാതാപിതാക്കൾ, കുട്ടികൾ, സഹപ്രവർത്തകർ, കൂട്ടുകാർ, ഇവരെല്ലാം സ്നേഹിക്കണമെന്ന് ചിന്തിച്ചാലും ആ സ്നേഹത്തിന് ശരിയായ ഒരു പാതയിലൂടെ യാത്ര ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നും നമുക്ക് പ്രത്യേകം മനസ്സിലാക്കിയെടുക്കേണ്ടതാണ്. ആര് നമ്മളെക്കുറിച്ച് കുറ്റം പറഞ്ഞാലും നമ്മുടെ പോരായ്മകൾ മാത്രം എടുത്തു പറയുന്ന സ്നേഹിതരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാനാവില്ല. നമ്മുടെ പോരായ്മകൾ ഒഴിവാക്കി നമ്മുടെ നല്ല ഗുണങ്ങൾ മാത്രം എടുത്ത് പറയുന്നവരാണ് കൂടുതൽ സ്നേഹിക്കുന്നവരെന്ന് നമുക്ക് കാണാം. നല്ല മനസ്സ് വേണം, നല്ല മനസ്സുണ്ടാക്കണം. സ്നേഹിക്കാൻ വേണ്ടി നല്ല മനസ്സ് രൂപപ്പെടുത്തണം. മറ്റുള്ളവൻ്റെ കുറ്റങ്ങൾ പറയുകയും അത് കേൾക്കുന്നത് പോലും അരോചകമായിട്ട് ആണെങ്കിലും, അത് തേനൊലിക്കുന്നത് പോലെ കേൾക്കുന്ന ആളുകളുണ്ട്. അവർ ആ സ്നേഹത്തിൻ്റെ ഭംഗത്തെ, സ്നേഹഭംഗത്തെ താലോലിക്കുകയാണ് ചെയ്യുന്നത്. യാതൊരു കാരണവശാലും നമ്മുടെ കുറ്റങ്ങൾ പറയുന്ന ഒരാളെ നമുക്ക് സ്നേഹിക്കാനാവില്ല. നമ്മുടെ ഗുണങ്ങൾ പറയുകയും നമ്മുടെ പോരായ്മകൾ ഒഴിവാക്കുകയും ചെയ്യും. മറ്റുള്ളവർ നമ്മുടെ പോരായ്മകൾ പറയുന്നുണ്ടെങ്കിൽ അത് ചെവിക്കൊള്ളാതെ ഇരിക്കുന്നതും സ്നേഹത്തിൻ്റെ ശരിയായ മാറ്റാണ്. നല്ല മാറ്റമുള്ള സ്നേഹത്തിന് വീണ്ടും പറയട്ടെ, നന്മയുള്ള മനസ്സ് വേണം. ഈ മനസ്സുണ്ടാക്കാൻ അല്പം പ്രയാസമാണ്. കാരണം സ്വാർത്ഥതയും ചൂഷണവും ഉള്ള ഈ ലോകത്ത് സ്നേഹത്തിൻ്റെ ഭാവം പ്രകടമാക്കാൻ തുലോം ചുരുക്കമായ ആൾക്കാർ മാത്രമേ നമ്മുടെ ഇടയിൽ കാണുകയുള്ളൂ. നമ്മളിപ്പോൾ ഇടപെടുന്നവരും കൂടെ കഴിയുന്നവരും കൂട്ടുകാരും സഹപ്രവർത്തകരും എല്ലാം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഉള്ളത് ഒരു മിഥ്യാധാരണ മാത്രമാകും. കാരണം അവർ സ്ഥലം കിട്ടിയാൽ നമ്മളെ ഇകഴ്ത്താനേ ശ്രമിക്കുകയുള്ളൂ, ഒരിക്കലും നമ്മളെ പുകഴ്ത്തുകയില്ല. കാരണം നമ്മുടെ പോരായ്മകൾ എവിടെയുണ്ടെന്ന് തിരഞ്ഞു പിടിക്കാൻ ശ്രമിക്കുന്നവരാണ് പലരും. അങ്ങനെയുള്ളവരെ നമുക്കും സ്നേഹിക്കാനാവില്ല എന്നാണ് പഠിക്കേണ്ടത്. നമ്മൾ സ്നേഹത്തിൻ്റെ പേരിൽ പലരെയും നമ്മൾ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ കൊണ്ട് നല്ല രീതിയിൽ സ്നേഹിക്കുന്നു എന്ന് കാട്ടുന്നത് കൊണ്ട് ഒരർത്ഥവുമില്ല. കാരണം അവർ നമ്മൾ സ്നേഹിക്കുന്നില്ല. സ്നേഹിക്കുന്നവരെ മാത്രമേ സ്നേഹിക്കാവൂ. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് സ്നേഹവും നമ്മൾ കൊടുക്കണം. കാരണം അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അവർ നമ്മുടെ പോരായ്മകളല്ല കാണുന്നത്, നമ്മുടെ ഗുണങ്ങളാണ്. നമ്മുടെ ഗുണങ്ങൾ ഏതെങ്കിലും പറയാത്ത ഒരു വ്യക്തിയുണ്ടെങ്കിൽ അത് ശത്രുതാ മനോഭാവത്തോടെ നമ്മളെ നേരിടുന്ന ഒരു വ്യക്തിയായിരിക്കും. സ്നേഹം സാമീപ്യത്തിലും
സംസാരത്തിലും പ്രവർത്തനത്തിലും നമ്മളോടൊത്തു ചേർന്നുള്ള കരുതലിലും നമുക്ക് എന്തെങ്കിലും ബലഹീനത ഉണ്ടായാൽ ആ ബലഹീനത ഒഴിവാക്കാനുള്ള സൗമ്യമായ ഉപദേശവും, എന്തെങ്കിലും ബലഹീനതകളുണ്ടെങ്കിൽ അത് ദേഷ്യത്തോടെ കൂടി നമ്മളോട് സംസാരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവിടെ സ്നേഹത്തിൻ്റെ പ്രകടനം ഉണ്ടാകുകയില്ല. സ്നേഹത്തിൻ്റെ പ്രകടനം ഉണ്ടാകും, യഥാർത്ഥമായ സ്നേഹം ഉണ്ടാകുകയില്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സ് സ്നേഹിക്കുന്നതിന് വേണ്ടി നന്മകൾ തരണം, നന്മകൾ മറ്റുള്ളവരുടെ നന്മകൾ കാണണം, മറ്റുള്ളവരുടെ പ്രശസ്തിയിൽ നമ്മൾ പ്രയാസപ്പെടരുത്, അവരെ പുകഴ്ത്തണം, അവർ നമ്മളെക്കാട്ടിലും ഉപരിയാണ് എന്ന ചിന്ത നമുക്കുണ്ടാകണം. ഇവിടെ സ്നേഹം വളരുകയാണ്, യഥാർത്ഥ സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹം തന്നെയാണത്. ശത്രുവിനെ പോലും സ്നേഹിക്കുന്ന തരത്തിൽ നമ്മൾ ശരിയായ രീതിയിൽ പ്രവർത്തനയോഗ്യമായി പെരുമാറണം. നമ്മൾ മറ്റുള്ളവരോട് സ്നേഹത്തോടെ മാത്രം, സഹതാപത്തോടെ, സന്തോഷത്തോടെ അവരുടെ പോരായ്മകളെയെല്ലാം തൂത്തുകളഞ്ഞ് നല്ല മനുഷ്യ പ്രകൃതി സൃഷ്ടിക്കുന്ന ഒരു നന്മ മനസ്സ് നമുക്കുണ്ടാകട്ടെ.